അപ്പോൾ വാഗമൺ ഹോസ്റ്റലിൽ നമ്മൾ ഏകദേശം ഒരു 10-11 മണിയോടുകൂടി നമ്മൾ മൂന്നാറിലേക്ക് പുറപ്പെടുകയാണ്. കട്ടപ്പന വഴി ഇടുക്കി ഡാമിൻ്റെ വഴി പോകാനാണ് പ്ലാന്. നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി ചെറിയ ചാക്കടയിൽ നിർത്തിയാണ്. പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ റൂമിൻ്റെ കാര്യം ഭയങ്കര ചൂഷണമാണ് ഈ സമയത്ത്. അപ്പം നമ്മൾ മിസ്റ്റി മാൻഷൻ എന്ന് പറഞ്ഞ ഒരു ഓയോ റൂമിലാണ് നിൽക്കുന്നത്. അവരുടെ റെഗുലർ പ്രൈസ് 2000 അടിയിലെങ്ങാനുമാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു 2500 കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു റൂമ് തന്നത്. ആകെ റൂം ഉള്ളൂ എന്നൊക്കെ പറഞ്ഞത്. എന്തവരൊക്കെ വെറുതെ പിടിച്ചൊക്കെയാണ്. അപ്പോൾ നോ ഓപ്ഷൻ. ഇപ്പോൾ ചായ പിടിക്കുന്നു. നമ്മൾ ആദ്യം മൊട്ടക്കുന്ന്, സെക്കൻഡ് പൈൻ ഫോറസ്റ്റ്, തേർഡ് സൂയിസൈഡ് പോയിന്റ്, ഫോർത്ത് കട്ടപ്പന, ഫിഫ്ത്ത് നമ്മുടെ ഇടുക്കി ഡാം, സിക്സ്ത് മൂന്നാർ. അടിമാലി പോകുന്നു. ഇന്ന് December 25, അതായത് ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് വാഗമണ്ണിൽ, അല്ലെങ്കിൽ അവരെ ഒരു ക്യാൻവാസ് ചെയ്യാനൊക്കെ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണക്കുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ചെറിയ കടയിൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ബ്രെഡ് ഓംലേറ്റും കട്ടൻ ചായയും മാത്രമേ കഴിക്കുന്നുള്ളൂ. ഹെവി ആയിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് മറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഒരുപാട് റിസോർട്ടിലെ സ്ഥലമാണ് അതറിയാം, പക്ഷെ ഇവിടെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ നല്ല ഫുഡുണ്ടോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡ് എന്താണെന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മൾ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ അവിടെ യാത്ര പുറപ്പെടുകയാണ്. റോഡിലൊക്കെ നല്ല ട്രാഫിക്കാണ്, വളരെ കെയർഫുൾ ആയിട്ട് ഓടിക്കും വേണം നമ്മൾ. ഇതാണ് വാഗമൺ. ലൊക്കേഷൻ മൊട്ടക്കുന്നാണ്. ഒന്നുകൂടെ ഇറങ്ങി ടൈം സ്പെൻഡ് ചെയ്യേണ്ടില്ല. മൊട്ടക്കുന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറ്റേ മൊട്ടക്കുന്നുകൾ തന്നെയാണ്. പിന്നെ ഇവിടെ അവിടെ ഇവിടെ കണ്ടത് എൻ്റെ മോൻ നോക്കി നല്ല വ്യൂസ് ആണ്. പക്ഷേ ആ ടൈമിൽ വരണം. ഇപ്പം നമുക്ക് അതിൽ നേരെ തന്നെ നമ്മൾ ഏകദേശം ഒരു 80 km റൈഡ് ചെയ്യണം. മൊട്ടക്കുന്ന് അവിടെയാണ്, അടിപൊളി വ്യൂ ആണ്. അവിടൊക്കെ മല കണ്ടില്ലേ, എന്തോരം ദൂരമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 4-5 km, 5 ആവില്ല. ഞാൻ നേരെ നടന്നങ്ങ് പോകാൻ പറ്റും ശരിക്കും പറഞ്ഞു. അപ്പം ഞാൻ ഇന്നത്തെ പോലെ ലേറ്റ് ആവണ്ട, നമുക്ക് ഓൺ ദ റോഡ് ഡീറ്റെയിൽസ് കാണാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ചെയ്യാത്തത്. ഒട്ടക്കൊന്നൊന്നും കയറുന്നില്ല. നമ്മൾ നെക്സ്റ്റ് പോവാണ്, കണ്ടിന്യൂ ദ റൈറ്റ്. തങ്ങൾ പാറ ഇവിടുത്തെ റൈറ്റിൽ 1 km ആണ്. ഞാൻ അങ്ങോട്ടും പോകുന്നില്ല. ചുറ്റി പറഞ്ഞ ഒക്കെ മിസ്സാകാൻ തോന്നുന്നു, എനിക്ക് അറിയില്ല. ടൈം എടുത്തിട്ട് ഞാൻ ഒരു വട്ടം കൂടി ഇവിടേക്കായിട്ട് വരണ്ട്. ഇതിപ്പോൾ ഇന്ന് ഫുഡ് കയറിയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഓക്കെ ഉണ്ടാവില്ലേ. പൈൻ കാട് കാണാൻ വേണ്ടിയിട്ട് അതെങ്കിലും കാണാൻ ചേച്ചാണ്. ഇപ്പം നടക്കും തോന്നില്ല, ഭയങ്കര ക്രൗഡാണ്. നോക്കി അതിൻ്റെ ഇടയ്ക്ക് പോയി. ഇപ്പം ഞാൻ എൻ്റെ വണ്ടിമത്തെ ലഗേജൊക്കെ വിട്ടിട്ട് പോകാൻ പറഞ്ഞാൽ കുറച്ച് സേഫ്റ്റി വിഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ വിഷ്വൽസ് കാണാം. ഇതിനെ കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരിക്കൽ വരാം. ഓ ഒരു നെഗറ്റീവ് ആയില്ലേ, സോറി കേട്ടോ. ഇൻറ്റൻഷ്യലി ചെയ്തല്ല. റൈഡ് ചെയ്യാം, റൈഡ് കണ്ടിന്യൂ. ഇന്നിപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പായി. അല്ലെങ്കിൽ അത്രയ്ക്കും ക്രൗഡാണല്ലോ ഉള്ളത്. അപ്പം നമുക്ക് ടൈം അത്ര സ്പെൻഡ് ചെയ്യാനില്ല. നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് മൂന്നാർ എത്തും വേണം. അപ്പം നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പിന്നീടൊരിക്കൽ വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അത്രയ്ക്കും ക്രൗഡാണ്, എവിടെയും ഒരു ഒഴിവുമില്ല. പൈൻ ഫോറസ്റ്റ് ആയാലും മൊട്ടക്കുന്നായാലും തങ്ങൾപ്പാറ ആയാലും പിന്നെ വേറെയും കുറേ എന്തൊക്കെ നമ്മൾ കണ്ടു, ഗാർഡൻസ് എന്തൊക്കെയുണ്ട്. നമുക്ക് എന്താന്ന് പോലും നോക്കാൻ ടൈം നമുക്ക് കിട്ടില്ല. അത്രയ്ക്കും റഷായിരുന്നു നമ്മൾ പോയ ദിവസം. അപ്പോൾ വെക്കേഷൻ ടൈമിൽ മൂന്നാർ വാഗമണ് എടുക്കാതിരിക്കണേ ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തൽക്കാലം നമുക്ക് അതിന് പകരം നമുക്ക് ഈ റൈഡ് അങ്ങോട്ട് ആസ്വദിക്കാം. നമുക്ക് പ്രകൃതിയൊക്കെ കണ്ട് നമുക്ക് ഈ ഒരു ചായത്തോട്ടത്തിൽ കൂടെയൊക്കെ നമ്മൾ വാഹനം ഓടിച്ച് ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാനുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. അങ്ങനെ യാത്ര നമ്മൾ ആദ്യം കണ്ട ടൗണാണിത്. ആവറേജ് നല്ല വലുപ്പമുള്ള ടൗണൊക്കെയാണ്, എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയി, ഇല്ലെങ്കിൽ ഇവിടുന്ന് കഴിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നാൽ നമ്മുടെ യാത്ര കണ്ടിന്യൂ ആണ്. നെക്സ്റ്റ് നമ്മുടെ കട്ടപ്പനയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഏകദേശം കട്ടപ്പന എത്തിയിട്ട്, പക്ഷേ അല്ല കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് എവിടെ ആളുകൾ കാണാൻ പറ്റില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലീവിലാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ കട്ടപ്പന എത്തിയിട്ടുണ്ട്. ലഞ്ചിന് എന്താ വെച്ചാൽ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട ഇതൊന്നല്ല, എല്ലാ റെസ്റ്റോറൻറ്റും അടവാണ്, ഒന്നുമില്ല. നമ്മൾ ചെറിയൊരു ചായക്കടയിൽ നിന്ന് കുറേ പരിപ്പ് വട കുട അങ്ങനത്തെ വടകളും ബജികളുണ്ട്. അവിടെ കുറച്ച് ബജി ചായ മുട്ട ബജി. അത് ചട്ടണി ഇല്ലാതെ ചട്ടണി ഉണ്ടായിട്ട് നോക്കണം. കോഴിനോടെ എനിക്ക് കോഴിനോടൊക്കെ പ്രതീക്ഷ ഇല്ലാത്ത ദിവസം മുളക് പറ്റി
അതിന്റെ ടോപ്പിലെ മാവൊക്കെ സെയിം ആ. ബെസ്റ്റ് പരിപ്പോളാം. അപ്പം ഇടുക്കി ഡാം ആ നെക്സ്റ്റ് പ്ലേസ്. അത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർ റൂമ്, കുറച്ച് റെസ്റ്റ്, നാളെ രാവിലെ ചിലപ്പോൾ സ്ഥലങ്ങൾ കാണാൻ പോകും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, ട്രിപ്പ് കഴിഞ്ഞു വീട്ടിൽ പോവാം. അങ്ങനെ ഒരു ചെറിയ ബ്രേക്കും ചായയൊക്കെ കുടിച്ച് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യണം. കട്ടപ്പനയിൽ നിന്ന് കുറച്ച് പോയപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ബോർഡ് കണ്ടിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു റോഡിലേക്ക് കയറി പോവാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലമാണ്. ഒന്നുമില്ല, നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ഏതോ ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, അതാണ് സംഭവം. അപ്പോൾ ഇടുക്കി ഡാം കാണാൻ പറ്റുന്ന എനിക്കറിയില്ല, ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ, അതായത് വെള്ളം കെട്ടി നിർത്തിയ സ്ഥലം കാണാൻ പറ്റുന്നതാണ് എനിക്ക് മനസ്സിലായ സംഭവം. വാഗമൺ എന്ന് ഒരുപാട് റൂട്ടിന് ശരിക്കും പറഞ്ഞാൽ മൂന്നാർക്ക് നമുക്ക് ഏത് റൂട്ട് പോകണമെന്നറിയില്ല. നമുക്ക് ഗൂഗിൾ പറയുന്ന വഴിയിൽ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കട്ടപ്പന ഒന്ന് ടച്ച് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ കേട്ട സ്ഥലമല്ല, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കട്ടപ്പനയിൽ നിന്ന് നമ്മൾ ഈ റിസർവോയറിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഈ ഡാമിൻ്റെ ഒക്കെ സൈഡിലൂടെയുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും, അതായത് നമ്മൾ ഇവിടുന്ന് നേരെ ഈ ഒരു സെൻറ്ററൊക്കെ പോകുന്ന റോഡിലേക്ക് കയറുക, അവിടെ നമ്മൾ പിന്നെയും നേരെ പോയിട്ട് നമ്മൾ രണ്ട് തോണി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തുക, അവിടെ നിന്നാണ് നമ്മൾ പിന്നെയും മൂന്നാർക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു കൽവരി എന്തോ എക്കോ ടൂറിസം പ്ലേസ്, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ എന്തോ ആണിത്, എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും പെട്ടെന്ന്. കൽവരി എക്കോ ടൂറിസം എന്നിട്ട് സെർച്ച് ചെയ്താൽ മതി. മെയിൻ റോഡിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കയറി വന്നു. ഓഫ് റോഡ് കണ്ടില്ലേ, അത് രസമുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് വലിയ ഓഫ് റോഡ് ഒന്നുമല്ല. വണ്ടിയുടെ ബാക്കിൽ ലഗേജ് ഉണ്ടായതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ്, നമുക്ക് വണ്ടിൻ്റെ കൺട്രോൾ കിട്ടില്ല. പൊതുവേ ഞാൻ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ലഗേജ് എടുക്കാറില്ല, ലഗേജ് ബാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചാൽ ബാലൻസ് കിട്ടില്ല. നമ്മൾ ഇടുക്കി ഡാം ഇവിടുന്ന് കാണാൻ പറ്റുന്നെന്ന് വന്നാണ് നോക്കുക. മാൻ, മാസീവ് സ്പോട്ടാട്ടോ, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ്. ഇന്നത്തെ തൂരത്തോ റിസർവോയറാണ്, അതായത് വെള്ളം കെട്ടി നിർത്തിയ സ്ഥലമാണ് തോണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഈ എൻഡിലോ എവിടെയെങ്കിലും ഡാം ഉണ്ടാവും. ഡാമിൻ്റെ അവിടുന്ന് വെള്ളം താഴത്തോട്ട് പോകുന്നുണ്ടാവും. അവിടെയാണ് നമ്മളെ പമ്പിൻ്റെ ഇലക്ട്രിക് അല്ലേ ആണെന്ന് തോന്നുന്നു. എനിക്കിതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറയണം. പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ എന്തൊരു റെസ്റ്റിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അപ്പോട്ടൊരു മല ഉണ്ട്, കണ്ടോ അപ്പോട്ടൊരു മല. ആ മലയിൽ ആളുകൾ കയറി പോകുന്നുണ്ട്, അതിൻ്റെ മുകളിൽ നിന്നും കാണുന്നുണ്ട് തോണ്ട്. സംഭവ വ്യൂ നമ്മൾ കണ്ടു, ഇത്ര തന്നെയുള്ള വ്യൂ, പക്ഷേ അടിപൊളി. നല്ല രസമുണ്ടാണ്. നമ്മൾ എന്തോ ഓരോരുത്തർ ഫീല്, വല്ലാത്തൊരു ഫീല് വരും കാണുമ്പോൾ. നൈസ്. ഇന്ന് ആകെ കണ്ട മര്യാദക്കലൊരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇതാ. എന്തായാലും അത് മുതലായി. അപ്പം നമ്മൾ ഇനി റൈഡ് കണ്ടിന്യൂ ആണ്. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് പറയുന്നു നമ്മൾ പോകുന്നു. അപ്പം നേരത്തെ പറഞ്ഞ രണ്ട് തോണി അല്ലട്ടോ, ചെറു തോണിയാണ്. ചെറു തോണി അവിടെ വളരെ ഫേമസ് ആയ ഡാമൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ റൈഡ് ചെയ്ത് നോക്കട്ടെ, ഇനി ഒരുപാട് മണിക്കൂർ റൈഡ് ചെയ്താൽ അവിടെ എത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങും എത്താത്ത ഡ്രൈവിംഗ് ആണ്. ഗൂഗിൾ മാപ്പ് കാണിക്കുന്നു നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു, പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പോയി പോയി ഇപ്പം നേരം പോയിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ ഉച്ച കഴിഞ്ഞു, നമുക്ക് വടയിലും ചായയിലും ഒതുക്കിയ നമ്മുടെ ലഞ്ച് ഇപ്പം മിക്കവാറും നമുക്ക് വേറെ എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ എന്ന അവസ്ഥയിലാണ്. നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ ചെറുതോണിൻ്റെ അവിടെ എത്തി കഴിഞ്ഞാൽ ടൗൺ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ചായ കുടിച്ച് കട്ടപ്പനയിൽ ചായ കുടിച്ച് പോകണം. ചായ കുടിക്കില്ല, ചോറ് തിന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷേ വിശപ്പ് എന്നെ സൈ എന്നെ വിട്ടില്ല. അവിടെ നമ്മൾ ചെറുതോണി ചെറുതോണിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അവിടുന്ന് ബിരിയാണി ഓർഡർ ചെയ്യാം. ചോറിന് ഞാൻ ഭയങ്കര ആഗ്രഹം, രണ്ട് ദിവസമായി ചോറുന്നുണ്ട്. അപ്പം ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഓരോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിക്കാം, ഇവിടുന്ന് റൈഡ് കണ്ടിന്യൂ ചെയ്യാം, ഇതാണ് പ്ലാൻ. ബിരിയാണി ബിരിയാണി പിടിച്ചിട്ടുണ്ട്. സംഭവം ഇൻസ്റ്റൻറ്റ് ബിരിയാണി ആയിരുന്നു, കുറ്റം പറഞ്ഞല്ല.
ബീഫിൻ്റെ ഗ്രേവി, പിന്നെ റൈസ്, ബ്ലാക്ക് റൈസ് എന്നാൽ ഫ്രൈഡ് റൈസ് പോലത്തെ റൈസ് ജസ്റ്റ് വേവിച്ച് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞത്. തൽക്കാലം ഇപ്പോൾ ചോറിനെല്ലാം ആഗ്രഹമല്ലേ, എന്താ അടിപൊളിയല്ല. എക്സ്പെരിമെൻ്റ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാം. ചിക്കൻ കറിയാ, ചിക്കൻ കറിയാ, ചിക്കൻ ഫ്രൈയോ, ഗ്രേവി, ചിക്കൻ ഗ്രേവി അല്ലേ, അത് റൈസ് അല്ലേ, നാരങ്ങയുടെ പീസ്, അപ്പോൾ നാരങ്ങയുടെ പീസ് ഭയങ്കര ഇത് എന്താ പറയുക, ഷാർപ്നെസ് ഒക്കെ ടേസ്റ്റ്. ബീഫിൻ്റെ ഗ്രേവി റൈസ് അത്ര ഉള്ളു, അതായത് ബിരിയാണി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. രസമുണ്ട് ചിലപ്പോൾ ചോറിനെല്ലാം ആഗ്രഹം പറഞ്ഞതുകൊണ്ട് എൻ്റെ സ്പെഷ്യൽ സാധനം വരാൻ കിടപ്പുണ്ടായിരുന്നു കാണിച്ചിരുന്നു. സ്പെഷ്യൽ സാധനം വന്നത് ഒന്നുമില്ല, പപ്പടം, പപ്പടം പിന്നെ കൂട്ടിയിട്ട് പപ്പടം കൂട്ടി ചോറിട്ട് കുറച്ച് ദിവസമായി. എല്ലാത്തിനും സ്പൈസുകളുണ്ട്, അപ്പോൾ സ്പൈസിനൊന്നും കുറവില്ല. മുട്ടയൊക്കെ ഉണ്ട്, ചിക്കൻ ബിരിയാണി എടുത്തു, ചിക്കൻ ചിക്കനാണ്, ഒരുപാട് വന്നിട്ടില്ല, ഫ്രൈ ചെയ്ത് കൊടുക്കാനുണ്ട്, അതുകൊണ്ടോ ചിക്കനാണ്, ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പഴംപൊരി. ഏതെങ്കിലും ഒരു ഡാം കാണാൻ പറ്റില്ല പ്രതീക്ഷിച്ചാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുതോണി ഡാം എങ്കിൽ ചെറുതോണി ഡാം, അപ്പം ഡാമിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല. ഇടുക്കിയിലെ വലിയ ഡാം വേറെ ഉണ്ടായിരിക്കും, പക്ഷേ ഇല്ല, കുഴപ്പം എന്താ വെച്ചാൽ ഏത് ഡാമായാലും എന്ത് സ്പോട്ടായാലും നിറയെ ആളുകളാണ്, എല്ലായിടത്തും ആളുകൾ നിറഞ്ഞു നിൽക്കുക. വെക്കേഷൻ ആയതുകൊണ്ടാണ്, അപ്പം നമ്മളും വന്നതുപോലെ തന്നെ വന്നതായിരിക്കും അവരൊക്കെ. എന്തായാലും ഇപ്പം നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഡാമിൻ്റെ അപ്പുറത്തെ സൈഡ് അല്ല കാണാൻ അടിപൊളിക്കാർ, പക്ഷേ ഒന്നാമത് നമുക്ക് കാണാൻ ടൈമില്ല, രണ്ടാമത് ഇപ്പോൾ മൊബൈൽ ഫോണായാലും മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങൾ ഒന്നും കൂടി കിട്ടില്ല. ലഗേജൊക്കെ നമ്മൾ ബൈക്കിൻ്റെ ലഗേജൊക്കെ വണ്ടിയുമ്പോൾ ഇട്ട് പോകേണ്ടി വരും, നമുക്ക് സേഫ് അല്ല. ഒരു സാധനം നമുക്ക് വെക്കാം, പിന്നെ ക്ലോക്ക് റൂം ഉണ്ട്, ക്ലോക്ക് റൂമിൽ വെക്കാം. പിന്നെ ഫോൺ എടുത്ത് പോകാൻ പറ്റില്ല, ഇപ്പോൾ ഈ ഒരു യാത്രയിൽ എനിക്ക് വലിയൊരു കാര്യമില്ല ഇത്. ഞാനിത് പോകാറും ഈ ഒരു കാഴ്ച അപ്പം കണ്ടില്ലേ, അതേ കാണുന്നുണ്ടാവുള്ളൂ. നമ്മൾ പോവാണ് പിന്നെ മൂന്നാർക്ക്. മൂന്നാർക്ക് ഇനിയുണ്ട് എത്ര ഇവിടുത്തെ 50 കിലോമീറ്റർ, ഇത് തീരുന്നില്ല, റൈഡ് ചെയ്ത് തീരുന്നില്ല. ഓ യാത്ര ചെയ്തു നമ്മൾ കഴിഞ്ഞിട്ട് 4 മണിക്കൂർ ഡ്രൈവിങ്ങിനായിരുന്നു. ആ ഇനിയിപ്പം 4 മണിക്കൂർ ഇങ്ങനെ റൈഡ് ആസ്വദിച്ച് പോകാൻ പറ്റില്ല. രാത്രി ആകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താനുള്ള പ്ലാൻ നോക്കാം, കാരണം മൂന്നാർ നല്ല ബ്ലോക്കാണ്. നമ്മൾ എവിടെ പോയാലും കണ്ടില്ലേ ഫുൾ ക്രൗഡാണ്, ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ടേ ക്രൗഡ്. അപ്പോൾ നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല, എല്ലാവരും നമ്മളെപ്പോലെ തന്നെ വെക്കേഷനിൽ വന്നാണ്. അപ്പം വേറെ സമയം നമ്മളിവിടെ വരുന്നുണ്ട്, ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് പണം കയറ്റാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മൂന്നാർക്ക് പോകണേ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാൻ ചേച്ചി നടക്കില്ല. കെ സി ബിയുടെ വെള്ളം പമ്പ് ചെയ്യുന്ന വലിയൊരു പൈപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇതിലൂടെ വെള്ളം പമ്പ് ചെയ്തിട്ട് അവർ എന്തായാലും എവിടെയും നമുക്ക് പെർമിഷൻ ഇല്ല, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്ഥലത്തുകൊണ്ട്. അപ്പം നമുക്ക് വലിയ ഡാമുകളും അല്ലെങ്കിൽ ആർച്ച് ഡാമൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു ചെറിയ ഡാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തൊന്നും വെള്ളമില്ല, അതിൻ്റെ കാരണം വെച്ചാൽ ഇവിടെ ചെറിയൊരു ഡാമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വെള്ളം കെട്ടി നിർത്തി റിസർവോയർ ഉണ്ട് എന്നുള്ളതാണ് സത്യം. മൂന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി ഏകദേശം ഒരുപാട് വട്ടം കിടക്കുന്നു ഈ ഗൂഗിൾ മാപ്പ് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാഗമണ്ണിൽ ഇറങ്ങുമ്പോഴേ എത്ര പറഞ്ഞത് 90 അങ്ങനത്തെ ഒരു കിലോമീറ്റർ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ 130-140 കിലോമീറ്റർ ഓടി ഉണ്ടാവും. ഏത് കൂടെയൊക്കെ പോകുന്ന ഇരിക്കുന്ന ഇതായിരിക്കില്ല. മൂന്നാർ എത്തി നല്ല രസമുണ്ട് കാണാൻ. നമ്മളെ റൂമ് ഈ കാപ്പിത്തോട്ടത്തിൽ ചായത്തോട്ടത്തിൽ എവിടെയോ ആണ്, അത് ഇനി കണ്ടുപിടിക്കണം. അബദ്ധം പറ്റുകയാണ് വിചാരിക്കുന്നത്. നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും ഒന്നും കാണാൻ പോകുന്ന തോന്നില്ല മൂന്നാറിൽ. കാരണം വെച്ചാൽ നാളെ നമുക്ക് നേരത്തെ വീട്ടിലെത്താനുള്ള ഒരു പ്ലാനിലേക്ക് പോകണം നമുക്ക്. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ കാര്യത്തില്ല. പിന്നെ കാണാൻ വെച്ചാൽ ഞാൻ പറഞ്ഞേ നമ്മൾ വെക്കേഷൻ ടൈമിൽ വന്നുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പം നമ്മൾ റിസ്ക് എടുത്ത് കാണും, സമാധാനത്തെ കുറച്ച് ഇരിക്കട്ടെ, എന്നിട്ട് നാളെ നമുക്ക് നാട്ടിൽ പോവാം. പോണ വഴി നമുക്ക് അങ്കമാലിയിൽ നിന്ന് രണ്ട് മൂന്ന് ആൾക്കാർ കാണാനൊക്കെ ഉണ്ട്. അങ്കമാലി വഴി പോവുകയാണെങ്കിൽ എനിക്ക് കറക്റ്റ് റൂട്ടല്ലാണ്ട് പോയി മാപ്പ് നോക്കൊക്കെ വേണം. അപ്പം നാളത്തെ കാര്യം നാളെ, ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു സീനറി അങ്ങ് ആസ്വദിക്കാം. നിങ്ങൾക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടം എന്തോ ഉള്ളത്, വെള്ളച്ചാട്ടം പുഴ എന്തോ ആണല്ലേ കണ്ടത്, നേരെ കണ്ടത്. ചായത്തോട്ടം തന്നെ മെയിനായിട്ട്. ₹1500 ജിഞ്ചർ ഹോട്ടലിലും ₹1600 ഐബിസിലും ഞാൻ 2500 കൊടുത്തു നിൽക്കുന്ന റൂമാണ്. വണ്ടർഫുൾ ബുൾഷീറ്റ് റൂം.
സമയത്തിനനുസരിച്ച് നമ്മുടെ കാശൊക്കെ ചൂഷണം ചെയ്യുന്നതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ശരിക്കും പറഞ്ഞത് ഇപ്പൊ നമ്മൾ കാണുന്നത്. കാര്യമായിട്ട് ഒരു സെറ്റപ്പും ഒരു കുന്തുമില്ല. പിന്നെ ഇന്നിപ്പോ മൂന്നാറിൽ വേറെ ഒരു റൂം കിട്ടൂല എന്നുള്ള സ്ഥിതിക്കാണ് നമ്മൾ ഈ റൂം എടുത്തത്. ഡിസാസ്റ്ററാണ് റൂം. ആ നോക്കിയിട്ട് കാര്യം. ഓ, നാടായ നാടുവേ ആള്. ഇവിടെ ആള് പുറത്തിരിക്ക. 41 ഡിഷാണ് അലിബാബ. പോയി നോക്കട്ടെ എന്തെങ്കിലും ഡിഷ് കിട്ടോ. അലിബാബ ഒരു സുഖമല്ല. ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പറ്റും, ഭയങ്കര തിരക്ക്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എൻ്റെ അടുത്ത് വേറെ ഒരു സംഭവം ഉണ്ട്. കസ്വ റെസ്റ്റോറൻറ്റ്, കസ മുണ്ടാന എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റ്. അത് പോയി നോക്കട്ടെ എന്താ മെനു ഒക്കെ. ആ റെസ്റ്റോറൻറ്റ് തിരക്കില്ലാത്തതുകൊണ്ട് അവിടെ കയറിയിട്ടുണ്ട്. മെനു ഇപ്പം വരും. കാര്യമായിട്ടൊന്നുമില്ല. റൊട്ടി, ചപ്പാത്തി, ചില്ലി ചിക്കനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് സ്കിഡായി. ചെറിയ കുറെ പരിക്കുകൾ ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. അൽഫാമത്തി ഉണ്ട്, ചപ്പാത്തി, പൊറോട്ട. പൊറോട്ട കണ്ടിട്ട് രസമുണ്ട് കേട്ടോ. ചപ്പാത്തി തുടങ്ങാം. അയ്യോ, പ്ലേറ്റൊക്കെ തിരിയുണ്ട്. അൽഫാം കുഴപ്പമില്ലല്ലോ, നല്ല വലിയ പീസൊക്കെയാണ്. വലിയ പീസ് ഞാൻ തന്നെ എടുക്കാം. ടേസ്റ്റിൻ്റെ കാര്യം അറിയില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തതുകൾ എത്ര മെച്ചാ. ഒരുപാട് ഇങ്ങനെ ഇരുട്ട് നശിപ്പിച്ച മുട്ടൊന്നല്ല. ചപ്പാത്തി, തൂമ്, ചിക്കന്, ഓണട്ട പീസ് ഉണ്ട്. നമ്മളെ ആക്സിഡന്റിൽ കയറിയതാണ്. തിരക്ക് ഫുള്ള് ആലിബാബയിലാണ്. അപ്പൊ നമുക്ക് ആലിബാബയിൽ സീറ്റ് കിട്ടില്ല. വിശപ്പ് മാറി ഇവിടെ നിന്ന് പോകുമെന്ന് നടക്കൂല. അപ്പോഴും ഈ ഒരു റെസ്റ്റോറൻറ്റ് നമ്മളെ റാൻഡംലി കണക്ട് പോയിട്ട്. അപ്പം ഞാൻ അവിടെ വന്ന് ചോദിച്ചു റെസിഡൻസിന് മാത്രമേ ഉള്ളൂ ഫുഡ് അതോ അല്ലാത്തൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും ഫുഡ് ഉണ്ടെന്ന് അങ്ങനെ വന്ന് കയറിയതാണ്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി നല്ല ഫുഡ്. ചപ്പാത്തി ഇങ്ങനെ ഭയങ്കര സംഭവം എന്ന് പറയാൻ പറ്റില്ല. പൊറോട്ട നല്ല മുരിമുരിഞ്ഞ പൊറോട്ട, ലെയർ ലെയറാണ്. ഈ സാധനം എന്തായാലും പേര് അൽഫാം. നല്ലൊരു ഡിഫറെൻറ്റ് സ്പൈസാണ്. എന്താണ് കൂട്ടി പിടിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ്, 478. വിഷയമല്ലാന്നേ. ഇവിടെ എന്തേക്ക് മര്യാദ തിന്നണ്ടേ. കാശ് കൂടുതലാണ്, അതില്ലാന്ന് ഞാൻ പറയില്ല. പുറത്തിറങ്ങിയപ്പം നല്ല തണുപ്പാണ്, നല്ല മഞ്ഞൊക്കെ ഉണ്ട്. അപ്പം നമ്മളിന്ന് കാര്യമായിട്ട് യാതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഏകദേശം നമ്മളൊരു 8 മണിക്കൂർ ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഡ്രൈവ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെയും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മളും ഡ്രൈവിങ് മാത്രം നമുക്ക് കാര്യമായിട്ട് ഉണ്ടാകാൻ പോകുന്നു. ഇന്നലെ ഇന്ന് പോയിട്ട് നല്ല ക്ഷീണം മാറി, നല്ല സുഖമായിട്ട് ഒന്ന് ഉറങ്ങട്ടെ. നാളെ രാവിലെ എനിക്ക് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഫ്റ്റർ. Thank you.